യേശു കർത്താവിന്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ നാളുകളിൽ ദൈവാത്മാവ് എന്നെ ചിന്തിപ്പിച്ച, എന്റെ ഹൃദയത്തിൽ ആഞ്ഞടിച്ച ഒരു ചിന്ത ഇപ്രകാരമാണ്: വിശ്വാസിയായിരുന്നിട്ടും അവിശ്വാസിയായി ജീവിക്കാതിരിക്കുക. ഒന്നുകൂടി എടുത്തു പറയാം: വിശ്വാസി ആയിരുന്നിട്ടും, അല്ലെങ്കിൽ വിശ്വാസി ആണെന്ന് പറഞ്ഞിട്ട് അവിശ്വാസിയായി ജീവിക്കാതിരിക്കുക. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് വിശ്വാസിയാണെന്ന് നാം വാക്കുകൊണ്ട് പറയും, നമ്മുടെ ശരീരം കണ്ടാൽ പറയും, നമ്മുടെ വസ്ത്രധാരണമൊക്കെ കണ്ടാൽ ഒരുപക്ഷെ പറയുമായിരിക്കും. പക്ഷേ ഏതെങ്കിലും സാഹചര്യം നമുക്ക് പ്രതികൂലമാകുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയങ്ങൾ നാം ആഗ്രഹിച്ചതുപോലെ, നാം പ്രതീക്ഷിച്ചതുപോലെ വരാതിരിക്കുമ്പോൾ, സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ നാം വിശ്വാസിയാണെന്ന് മറന്ന് അവിശ്വാസികളുടെ കൂട്ടത്തിലേക്ക് നാം മാറുന്ന പ്രവണത നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. അതേ ആരുമായിക്കോട്ടെ, ആരുടെയും ജീവിതത്തിൽ അത് കടന്നു വരാറുണ്ട്. എന്നാൽ ദൈവാത്മാവ് ഈ സന്ദേശത്തിലൂടെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു: പ്രിയ ദൈവപൈതലെ, നീ വിശ്വാസിയാണെങ്കിൽ, ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, യേശു കർത്താവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവിശ്വാസിയായി ജീവിക്കാതിരിക്കുക. പ്രതികൂലങ്ങൾ എത്ര പെരുകി വന്നാലും, പ്രശ്നങ്ങൾ എത്ര മുന്നിൽ മല പോലെ നിന്നാലും, വിശ്വാസിയെന്നും വിശ്വാസിയായി മാത്രമിരിക്കുക. ഫിലിപ്പോസിനോട് യേശു കർത്താവ് ഒരിക്കലൊരു ചോദ്യം ചോദിച്ചു: ഈ കൂടി വന്നിരിക്കുന്ന ജനത്തിന് നാം എവിടെ നിന്ന് ഭക്ഷിപ്പാൻ കൊടുക്കും? യേശു കർത്താവിന് അറിയാമായിരുന്നു താൻ എന്താണ് അത് കഴിഞ്ഞ് ചെയ്യാൻ പോകുന്നത്, മുന്നിൽ നടക്കാൻ പോകുന്നത് എന്താണെന്ന് യേശു കർത്താവിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. എന്നാലും താൻ തിരഞ്ഞെടുത്ത, തന്റെ അത്ഭുതങ്ങൾ കണ്ട, അല്ലെങ്കിൽ താൻ അത്ഭുതങ്ങൾ കാണിക്കുന്നത് കണ്ട ഒരു വ്യക്തിയോട് യേശു കർത്താവ് ചോദിക്കുകയാണ്: നാം ഈ ജനത്തിന് എവിടെ നിന്ന് ഭക്ഷിപ്പാൻ കൊടുക്കും? ഒരുപക്ഷെ യേശു കർത്താവ് പ്രതീക്ഷിച്ചത്, അല്ലെങ്കിൽ യേശു കർത്താവ് ആഗ്രഹിച്ചത് ഫിലിപ്പോസിന്റെ കയ്യിൽ നിന്നൊരു മറുപടി ആയിരിക്കും: യേശു കർത്താവെ, ഇവിടെ 5 അപ്പവും 2 മീനും ഒരു ബാലകന്റെ കയ്യിലുണ്ടെന്ന് ഫിലിപ്പോസ് പറയും. എനിക്കറിയാം, അതുകൊണ്ട് ഒന്നും ആകില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം, പക്ഷേ സകലത്തെയും സാധ്യമാക്കുവാൻ, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താൻ കഴിവുള്ള അങ്ങേക്ക് അതിനെ തൃപ്തിപ്പെടുത്താൻ കഴിയുമെന്ന് എനിക്കറിയാമെന്ന് ഫിലിപ്പോസിൽ നിന്നുള്ളൊരു ഉത്തരം യേശു കർത്താവ് പ്രതീക്ഷിച്ച് കാണണമായിരിക്കാം. അതുകൊണ്ടാണല്ലോ 12 ശിഷ്യന്മാരെ പരീക്ഷിക്കാതെ, അല്ലെങ്കിൽ മറ്റു 11 ശിഷ്യന്മാരെയും പരീക്ഷിക്കാതെ ഫിലിപ്പോസിനെ പരീക്ഷിച്ച് ഫിലിപ്പോസിനോട് മാത്രം യേശു കർത്താവ് ചോദിച്ചത്. ഫിലിപ്പോസിൽ നിന്നുള്ള മറുപടി ഇപ്രകാരമാ: കുറെ പണം വേണം കർത്താവേ ഇത് സാധ്യമാക്കണമെങ്കിൽ, അല്ലെങ്കിൽ കുറെ പണം വേണം കർത്താവേ ഇവരെ ഭക്ഷിച്ച് തൃപ്തിപ്പെടുത്തണമെങ്കിൽ. ലോകത്തിലേക്ക് നോക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ലോകത്തിലേക്ക് നോക്കുന്ന ഫിലിപ്പോസ്, യേശു കർത്താവ് ആഗ്രഹിച്ചത് ഫിലിപ്പോസിന്റെ കയ്യിലുള്ളത് ദൈവം കൊടുത്ത അധികാരം കയ്യിലുണ്ട്, സകലത്തെയും സൃഷ്ടിച്ചവനായ, അല്ലെങ്കിൽ സകലത്തിന്റെയും ഉടയവനായ, സകലത്തെയും ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള യേശു കർത്താവ് തന്റെ കയ്യെത്തും ദൂരത്തുണ്ട്. എന്നിട്ടും യേശു കർത്താവിന് സകലവും സാധ്യമാണെന്നറിഞ്ഞിട്ടും യേശു കർത്താവ് സ്പെഷ്യലായി വിളിച്ച് ചേർത്ത ആ സമൂഹത്തിലെ ഒരു വ്യക്തി യേശു കർത്താവിന് വിപരീതമായിട്ടുള്ള ഉത്തരം നൽകുക. ഇതും കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഈ സന്ദേശം സ്പെഷ്യലായി മാറുന്നത്, ഈ സന്ദേശം ചില വ്യക്തികളോട് ദൈവം ഇടപെടുന്നത്, കോടാനുകോടി ജനങ്ങൾ ഭൂമിയിലുള്ളപ്പോൾ നിന്നെ വിളിച്ച് വേർതിരിച്ച ദൈവം നിന്നെ സ്പെഷ്യലായി കണ്ടതുകൊണ്ടാ. ഫിലിപ്പോസിന്റെ കയ്യിൽ അധികാരമുണ്ട്, ഫിലിപ്പോസിന്റെ കയ്യെത്തും ദൂരത്ത് യേശുവുണ്ട്. എന്നാലും ഒരു പ്രശ്നം മുന്നിൽ വന്നപ്പോൾ ഫിലിപ്പോസിന് ഇതെന്റെ യേശു പരിഹരിക്കുമെന്ന് പറയുവാനുള്ള വിശ്വാസം ഫിലിപ്പോസിന് ഇല്ലാതായിപ്പോയി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമായാലും, സാഹചര്യങ്ങൾ എത്ര അനുകൂലമായാലും, നിന്റെ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നം, നിന്റെ ജീവിതത്തിൽ നിനക്ക് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നം, ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് ആ പ്രശ്നത്തെ ഒന്ന് കൊടുക്കുവാൻ നീ തയ്യാറാണെങ്കിൽ, വിശ്വാസത്തോടുകൂടെ ക്രിസ്തുവിലേക്ക് നിന്റെ പ്രശ്നങ്ങളെ നീ അഭിമുഖീകരിക്കുന്ന, നിനക്ക് സാധ്യമല്ലെന്ന് നീ ചിന്തിച്ച വിഷയങ്ങളെ ക്രിസ്തുവിലേക്ക് കൊടുക്കുവാൻ നീ തയ്യാറാണെങ്കിൽ, പ്രിയ ദൈവജനമേ, പ്രിയ ദൈവ പൈതലേ,
ആ സന്ദർഭത്തിൽ അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോക്ഷിപ്പിച്ച ദൈവം, ബാക്കി കുട്ട നിറച്ചെടുത്ത ദൈവം താങ്കളുടെ ജീവിതത്തിലും താങ്കളുടെ വിഷയത്തിലും ഒരത്ഭുതം ചെയ്തിരിക്കും. പീലിപ്പോസ് കൊടുത്ത പോലത്തെ മറുപടിയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. എന്റെ കർത്താവേ, എന്റെ കയ്യിൽ പ്രശ്നമാണുള്ളത്, ആ പ്രശ്നം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ തരുന്നു, അങ്ങ് അതിനെ പരിഹരിക്കണമേ എന്ന് പറയുവാൻ മനസ്സ് കാണിച്ചാൽ പറയുന്ന വ്യക്തിയാണ് താങ്കളെങ്കിൽ താങ്കളുടെ ജീവിതത്തിൽ അത്ഭുതം നടന്നിരിക്കും. ഒരു പ്രാവശ്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ, വിശ്വാസി എന്നും വിശ്വാസിയായിരിക്കുക. ഫിലിപ്പോസിന്റെ കയ്യിൽ അധികാരമുണ്ടായിരുന്നു, യേശു കർത്താവ് പകർന്ന അധികാരം ഫിലിപ്പോസിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഫിലിപ്പോസിന്റെ കയ്യെത്തും ദൂരത്ത് യേശു കർത്താവ് ഉണ്ടായിരുന്നു. ഫിലിപ്പോസിന് വേണമെങ്കിൽ ഒരു പക്ഷേ അത് പത്രോസിനോടാണ് ചോദിച്ചെങ്കിൽ പത്രോസ് പറഞ്ഞേനെ, യേശു കർത്താവേ സകലവും സാധ്യം, നമ്മൾ ഇവർക്ക് ഭക്ഷണം കൊടുക്കുമെന്ന് പത്രോസ് പറഞ്ഞേനെ. കാരണം പത്രോസ് കണ്ടതാ ശൂന്യമായ പടക്, ഇനി നടക്കത്തില്ലെന്ന് പത്രോസ് വിധി എഴുതിയ പടക് നിറഞ്ഞു കവിയുന്നത് പത്രോസ് കണ്ടതാ. ഫിലിപ്പോസും കണ്ടതാ അത്ഭുതങ്ങൾ പലതും. എന്നാലും ഫിലിപ്പോസ് യേശു കർത്താവിനെ ചില സാഹചര്യങ്ങൾ വന്നപ്പോൾ, ചില സന്ദർഭങ്ങൾ വന്നപ്പോൾ അവിശ്വസിക്കുവാൻ ഇടയായി. പ്രിയ ദൈവപൈതലെ, വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അവൻ അന്ത്യം വരെ നമ്മെ പോറ്റി പുലർത്തും, പകുതിയിൽ വെച്ച് ഉപേക്ഷിച്ച് കളയുകയില്ല. അതുകൊണ്ട് ഏതൊക്കെ പ്രതികൂലം ജീവിതത്തിൽ വന്നാലും ഏതൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ മുന്നിൽ ആഞ്ഞടിച്ചാലും ഒരു കാര്യം ഉറപ്പുവരുത്താം, എത്ര വലിയ പ്രതിസന്ധി വന്നാലും ഞാൻ വിശ്വാസിയായിരിക്കും. ഈ കാര്യത്തിൽ ഞാൻ തോറ്റുപോയാലും എന്റെ ദൈവത്തിൽ ഞാൻ വിശ്വസ്തനായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഇയ്യോബിനെ ദൈവം അനുവദിച്ച പരീക്ഷയിലൂടെ ഇയ്യോബ് കടന്നുപോയി, ആ പരീക്ഷ ഇയ്യോബ് വിജയിച്ചു. അതുകൊണ്ട് ഇയ്യോബിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടിയായി ദൈവം ഇയ്യോബിന് മടക്കി കൊടുത്തെങ്കിൽ, ഈ സന്ദേശത്തിലൂടെ ദൈവാത്മാവ് ഓർമ്മിപ്പിക്കുന്നു, വിശ്വാസിയെ വിശ്വാസിയായി തന്നെ നിൽക്കുക, അവിശ്വാസിയായി പോകരുത്. അങ്ങനെ നിൽക്കുമെങ്കിൽ താങ്കളുടെ ജീവിതത്തിൽ ഒരു മാന്യത, താങ്കൾ തോറ്റുപോകുമെന്ന് പ്രതീക്ഷിച്ച ഇടത്ത് ദൈവം ഒരു മാന്യത താങ്കൾക്കായി നൽകും. വിശ്വാസി എന്നും വിശ്വാസിയായിരിക്കുക, വിശ്വാസി അവിശ്വാസിയാകാതിരിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.